പ്രകാശനത്തിലേക്കാണ് പന്ത്രണ്ടാം പടിയുടെ. അതിലേക്കായി മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ചലച്ചിത്രകാരൻ ശ്രീ നിലൻ രാജേന്ദ്രൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ ഭാവവും കാരണം തുടക്കം എത്ര ഗംഭീരമാണെങ്കിൽ തീർച്ചയായും ആ സിനിമയെക്കുറിച്ച് ശങ്കരാമേഷന് കൃത്യമായ ചില കാഴ്ചകളുണ്ടാവും. അത് നമ്മുടെ പുതിയ കാഴ്ചയോട് ചേർന്ന് നിൽക്കുന്ന അവരെ രസിപ്പിക്കുന്നതൊക്കെ ആകും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. എല്ലാ ഭാവങ്ങളും നേരുന്നു. സുനീറിൻ്റെ ആദ്യ പതിപ്പ് കൈമാറുന്നതിനായി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നടനും നിർമ്മാതാവുമായ ശ്രീ മണിപ്പിള്ള രാജുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം സിനിമയുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ, ഓഗസ്റ്റ് സിനിമാസിന്റെ സാരഥി ശ്രീ ഷാജി നരേശൻ, ശ്രീ കെ ജി അനിൽകുമാർ നേതൃത്വം നൽകുന്ന ഐ സി എൽ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന സിഇഒ ശ്രീമതി ഉമ, ശ്രീ സ്വാതിക്, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അഭ്യുദയകാംക്ഷി വെൽവിഷർ ശ്രീ യൂസഫ് ലെൻസ്മാൻ എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ ഇന്ന് ശങ്കരേട്ടന്റെ സ്വപ്നമാണ് ഇന്നിവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത്. ശങ്കരേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഉറുമി എന്ന ചിത്രത്തിലൂടെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ നമ്മളിലേക്ക് വന്നു, മലയാള ചലച്ചിത്ര ലോകത്തിലേക്ക് വന്നു. പിന്നീട് നത്തോലി ഒരു ചെറിയ മീനല്ല, ഒപ്പം ഇനി റിലീസ് ചെയ്യാതിരിക്കുന്ന മൈ സ്റ്റോറി തുടങ്ങിയ സിനിമകൾ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ, സ്പിരിറ്റ് എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖം നമ്മൾ കണ്ടു. അലക്സി എന്ന കഥാപാത്രത്തെ നമ്മളെല്ലാവരും ഹൃദയത്തോട് ചേർത്താണ് സ്വീകരിച്ചത്. ബാബുട്ടിയുടെ നാമത്തിൽ കവോട്ട് അറിവ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ അഭിനേതാവ് എന്നുള്ള നിലയിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടു. കേരള കഫേ എന്ന ആന്തോളജി ചിത്രത്തിലൂടെ, ഐരൺ എക്സ്പ്രസ് എന്ന ഹ്രസ്വചിത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ സംവിധായകൻ എന്ന നിലയിലും നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ പതിനെട്ടാം വഴിയിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശങ്കരേട്ടനെ സ്നേഹപൂർവ്വം വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ സതീഷ് ബാബു പറയുന്ന സ്വാമിയും വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. സുവനീർ പ്രകാശന ചടങ്ങിലേക്ക് കടക്കാം. ശ്രീ മണിയപ്പിള്ള രാജു ശ്രീ നിലൻ രാജേന്ദ്രൻ നൽകി പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പ്രസന്റേഷൻ കണ്ട് രോമാഞ്ചുകൊണ്ടിരിക്കുന്നു. രോമം കൂടുതലുണ്ട്, അത് വ്യക്തമായിട്ട് കാണിച്ച് നല്ല പ്രസന്റേഷൻ പറയുകയാണ്. ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തുടക്കം ഇങ്ങനെ ആയിരിക്കും, ഈ സിനിമ എന്ത് ഗംഭീരമായിരിക്കും, ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. ഒരു മൂന്നാല് മിനിറ്റ് ഞാൻ അടുക്കാൻ സംസാരിക്കട്ടെ, തോന്നരുത്. ഫ്ലാഷ് ബാക്ക്, ഈ പുണ്യഭൂമി നിൽക്കുമ്പോൾ, നിങ്ങളൊക്കെ നിൽക്കുന്ന ഈ പുണ്യഭൂമി നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ മോഡൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സൂര്യകൃഷ്ണമൂർത്തിയുടെ സഹോദരിയുടെ മകളെ രണ്ടു പ്രാവശ്യം ഫാൻസി ഡ്രസ്സിന് കൊണ്ടുപോയിട്ട് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും മേടിച്ചു കൊടുത്തു. ആ കാലത്ത് ഞാൻ ഇവിടെ വന്നിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, ഈ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. അന്ന് ഈ സ്ഥലം, നമ്മുടെ ഈ ഹാളിരിക്കുന്ന സ്ഥലം അന്നത്തെ സീനിയർ മോസ്റ്റ് സൗണ്ട് റെക്കോർഡ് ശ്രീകൃഷ്ണകളമൺ സാറിൻ്റെതായിരുന്നു. മകനൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നിപ്പോൾ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊക്കെ വന്നിട്ടുണ്ട്. ആ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇൻ്റർവ്യൂവിൻ്റെ ഒപ്പം കിട്ടിയില്ല. രണ്ടാമത് തിരിച്ചു വന്ന് ഞാൻ സൂര്യകൃഷ്ണമൂർത്തിൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, കിട്ടിയില്ല. അപ്പോൾ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൾ അവിടെ അകന്ന് ബന്ധുവായിരുന്നു. അങ്ങനെ സൂര്യകൃഷ്ണമൂർത്തിൻ്റെ അച്ഛൻ്റെ കത്തും കൊണ്ട് രണ്ടാമത് അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടുന്നത്. ഈ സ്ഥലവുമായിട്ടുള്ളൊരു ബന്ധം ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങളെല്ലാം അഭിനയിക്കാൻ പോകുന്ന മോഡൽ സ്കൂൾ,
നാളെ വന്ന് ഷൂട്ടിംഗ് നടന്ന നമ്മുടെ സ്കൂളിൽ അവിടെയാണ് പഠിച്ചത്. അവിടുത്തെ ആർട്സ് ക്ലാസ്സൊക്കെ എത്തിയായിരുന്നു. രണ്ടും നല്ല മിസ് ആക്ടറായിരുന്നു. അവിടെ തന്നെയാണ് മോഹൻലാൽ പഠിച്ചത്. മോഹൻലാലിൻ്റെ ആദ്യത്തെ നാടകത്തിന് മേക്കപ്പ് ഇട്ടത് സംവിധാനം ചെയ്തത് ഞാനായിരുന്നു. തള്ളയല്ല കാര്യം പറയാം. ശങ്കർ മഹാദേവനെ കുറിച്ച്, ശങ്കർ മഹാദേവൻ അല്ല, ശങ്കർ രാമകൃഷ്ണനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, കാണുന്ന അന്ന് തൊട്ടേ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഐലൻഡ് എക്സ്പ്രസ്സിലെ എഞ്ചിൻ ഡ്രൈവറായിട്ട്. അപ്പോൾ അന്ന് തൊട്ടേ മനസ്സിലായി ആള് എത്ര ക്യാരക്ടർ ഉണ്ട്, അത് പിടികിട്ടിട്ടുണ്ട്. ഈ ഗുരുത്വം എന്നുള്ള മൂന്ന് അക്ഷരം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ചെന്നാലും നന്നാവും. അത് എവിടെയും കൊണ്ട് നടക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. നിങ്ങളെ 65 പേരും വേദിയിലോട്ട് കയറുമ്പം തൊട്ട് കണ്ണി വെച്ചിട്ടില്ലേ, അത് തന്നെ നിങ്ങളുടെ തുടക്കം തന്നെ നല്ല ഗുരുത്വമാണ്. അത് ഇവിടെ കൊണ്ട് അവസാനിക്കരുത്. എല്ലാ ദിവസവും ഷൂട്ടിങ്ങിന് ഓരോ സീനിന് പോകുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, എത്രയോ 300-400 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ 43 വർഷത്തിനിടെ. ഇന്നും സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യം എനിക്ക് മുട്ട് കുറയ്ക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരെ, അഭിനയം പറഞ്ഞു തന്ന സാറന്മാരെയൊക്കെ ഓർക്കുമ്പോൾ ആ വറയിൽ അപ്പോഴങ്ങ് മാറും. നമ്മളൊന്നും വാങ്ങുന്ന ഒരിക്കലും വിചാരിക്കരുത്. എന്നൊന്നും ഈ മുട്ടുവറയോടെ തന്നെ നമ്മൾ ഇരിക്കണം. നമ്മുടെ ആ ഭയമായിരിക്കും നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും എല്ലാം പഠിപ്പിക്കുന്നത്. എന്തായാലും ഈ സിനിമയിലെ ഒരു ഉഗ്രൻ സിനിമയായിരിക്കുന്നു ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഇന്നത്തെ പ്രസൻറ്റേഷൻ മനസ്സിലായി. ഞാൻ പറഞ്ഞു, ദൈവം എല്ലാവർക്കും ഓരോ രീതിയിൽ ഓരോ ടാലൻ്റ് കൊടുക്കുന്നുണ്ട്. ഈ 65 പേരും ഒരു രീതിയിലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരുടെ ടാലൻസ് സെക്കൻഡ്സിലൂടെ ഇവിടെ വാരി വിതറിയിട്ട് പോകളായി കേട്ടോ. അപ്പോൾ ഈ സിനിമ ഗംഭീരമാവും. വേറെ ഒരു കാര്യമുണ്ട്, ഈ സിനിമ ഞാനും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതെ, കരത്തോടൊപ്പം ഞാൻ അങ്ങനെ നോക്കി വന്നതല്ല ചേട്ടാ. എങ്കിൽ പിന്നെ ഞാൻ തരൂല്ല പ്രൊഡ്യൂസറിന് നോട്ടിട്ടെങ്കിലും ഒരു 18-18 പനി ആയിട്ടൊന്നു തന്നെ. ശനിയാഴ്ച ആയിട്ട് അങ്ങ് ഇട്ട് പോയതേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്ന് എനിക്കാണ് ഭൂരിപക്ഷം, വളരെ സന്തോഷം. അപ്പോൾ എൻ്റെ എല്ലാ പ്രാർത്ഥനയും ഈ സിനിമ നന്നാവണം, ഹിറ്റാവണം. അത് മാത്രമല്ല, ഇപ്പോൾ സിനിമ പുതിയ പാന്താവരാണ്. സൂപ്പർ സ്റ്റാറെന്നോ സൂപ്പർ സംവിധായകനെന്നോ ഒന്നും ഉള്ളതല്ല, സൂപ്പർ പ്രൊഡ്യൂസറോ എന്നുള്ളതൊന്നും അല്ല ഇവിടെ കാര്യം. ശരിക്കും വേണ്ടത് നല്ല സിനിമയാണ്, നല്ല സിനിമയാണ്. അതൊരു പുതുമുഖം അഭിനയിച്ചാലും ഒരു നല്ല തിരക്കഥ സംവിധായകൻ പോലെ ഒരാളുണ്ടെങ്കിൽ സിനിമ നന്നാവും. നിങ്ങൾ കണ്ടില്ലേ സുഡാനി എന്നുള്ള സിനിമയിൽ എത്ര സ്റ്റാർസ് ഉണ്ട്? പടം ഭയങ്കര ഇഷ്ടമാണ്. കമേഴ്സിലേക്ക് എത്ര രൂപ വയ്ക്കും നാളെ ചോദിച്ചത് രഹസ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതിലെല്ലാവർക്കും ഓരോ ഫ്യൂച്ചർ. നിങ്ങൾ ഓരോരുത്തരും ഹീറോയിൻസാണ്, ഹീറോയിൻസാണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തായാലും നിങ്ങളുടെ കന്നി സംരംഭത്തിന് എന്തായാലും ഞാൻ പറയുന്നത് നല്ല വാക്ക് പൊക്കി പറയല്ല, പല ക്വാളിറ്റീസ് ഉള്ള ദൈവത്തുല്യന ഒരാളെയാണ് നിങ്ങൾക്ക് ഗുരുവായിട്ട് കിട്ടിയത്. ഇത്രയും പെർഫെക്റ്റായിട്ട് നിങ്ങൾ സ്റ്റേജ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ നേരുന്നു. ഈ സംരംഭത്തിന് എല്ലാ പ്രാർത്ഥന നേരുന്നു. വലിയ വലിയ ഉറുമിമാര് പടം എടുത്ത കണ്ടില്ലേ, ആചാന ബാഹുവായ ഒരു നിർമ്മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം നന്നായി. ഇനി നമ്മളോട് സംസാരിക്കേണ്ടതിനായി മലയാളത്തിന്റെ പ്രിയപ്പെട്ട ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, സാഹിത്യകാരൻ ശ്രീ സതീഷ് ബാബു പയ്യന്നൂരിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശങ്കർ വിളിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറയുകയും അല്പം വരികയാണെങ്കിൽ മുമ്പിൽ വന്നിരിക്കുകയും ചെയ്തെങ്കിലും, നേരത്തെ പെൺപിള്ള രാജുവൊക്കെ പറഞ്ഞതുപോലെ എൻ്റെ ഹൃദയപക്ഷത്ത് നിൽക്കുന്ന അനിയന്മാരിൽ ഏറ്റവും മൂത്ത അനിയനും ഏറ്റവും പ്രധാനിയായ ശിഷ്യനും എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരാളാണ് ശങ്കർ. അതുകൊണ്ടാണ് ശങ്കറിൻ്റെ ഗുരുത്വത്തെക്കുറിച്ച് നിങ്ങളെ പെൺപിള്ള രാജു ഓർമ്മിപ്പിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ അത് നിറഞ്ഞു നിൽക്കുന്നത്. ഞാനൊരിക്കലും ശങ്കറിൻ്റെ വഴികളിൽ തുടക്കക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും 99 സൂര്യ ടി വിക്ക് വേണ്ടിയിട്ട് പൊൻപുലരി എന്നുള്ള പ്രഭാത പരിപാടികൾ 3.5-4 വർഷത്തോളം നീണ്ടുനിന്ന പ്രഭാത പരിപാടിയിൽ ഇന്ന് മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന അനൂപ് മേനോനോടൊപ്പം ശങ്കറിൻ്റെ സ്റ്റുഡിയോയിലേക്ക് കടന്നു വരുമ്പോൾ അന്ന് എൻ്റെ പല അന്യന്മാരിൽ ഒരാൾ മാത്രമായിരുന്നില്ല. പക്ഷേ എത്ര പെട്ടെന്നാണ് ഇവരൊരു പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂളിലേക്കും ഷെഡ്യൂൾ ചെയ്യുന്നവരെന്നെ സഹായിയായിട്ടും എൻ്റെ ഒരുപക്ഷെ എൻ്റെ ഗുരുവായിട്ടും ഒക്കെ മാറിയതെന്ന് ഞാൻ അത്ഭുതത്തോടെയാണ് കാണുന്നത്. പക്ഷെ എൻ്റെ കുടുംബാംഗങ്ങളിൽ ഏറ്റവും പ്രധാനിയായിട്ട് മുൻനിരയിലിരുന്ന് കാണാൻ ശങ്കറിന് എനിക്ക് സന്തോഷപൂർവ്വം മനസ്സോട് കാണാനാവുന്നുണ്ട്. പലപ്പോഴും ശങ്കർ ചോദിക്കും, എന്തുകൊണ്ട് ഏട്ടൻ സിനിമയിലേക്ക് വരുന്നില്ല? ഞാൻ പറഞ്ഞു, 90-90 തുടക്കത്തിൽ 2 സിനിമകൾ ഇവർ തിരക്കഥ എഴുതി. അത് എനിക്ക് പറ്റുന്ന വേദനയല്ല എന്ന് മാറി എൻ്റെ വിഷൻ മീഡിയ എൻ്റെ എടുത്ത സ്വപ്നങ്ങളിലേക്ക് മാറി നടക്കുമ്പോഴും ശങ്കർ ഓരോ ദിവസവും അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഓരോ സ്ക്രിപ്റ്റിൻ്റെ പദ്ധതികളായി എൻ്റെ അടുത്ത് വരും. ഫ്രണ്ട്സോട് വായിച്ചു നോക്കണം പറയും. അന്ന് തന്നെ ഞാൻ പറയുന്നത് കാലത്തിന് മുമ്പേ നടക്കുന്ന സ്ക്രിപ്റ്റാണെന്ന് പറയും. ശങ്കർ അന്ന് തന്നെ 90-കളുടെ തുടക്കത്തിൽ 90-ൻ്റെ ആ സമയത്ത് തന്നെ സ്ക്രിപ്റ്റിൻ്റെ ലോകത്ത് ശങ്കർ നമ്മളെക്കാൾ മുമ്പേ നടന്ന ശങ്കറിനെ ഇന്ന് ഇതെല്ലാം പറഞ്ഞതുപോലെ നമ്മൾക്ക് വിസ്മയം തീർക്കുന്ന, അത്ഭുതം തീർക്കുന്ന ഒരു പ്രതിഭയായിട്ട് വരട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ പ്രാർത്ഥന ഉണ്ടാവണം. നല്ലൊരു
പ്രൊഡ്യൂസർ പ്രത്യേകിച്ച് ഷാജിയെ നേരത്തെ അറിയാം. ഷാജിയെ പോലെ ഒരാളെ തുറന്ന മനസ്സോടെ ഇത് കിട്ടി എന്നുള്ളതും നിങ്ങളെ പോലെ ചങ്കൂറ്റമുള്ള തൻ്റെ ഇടമുള്ള ഭാവി സ്വപ്നം കാണുന്ന കുറെ ചെറുപ്പക്കാരെ കൂട്ടിന് കിട്ടി എന്നുള്ളതും ശങ്കറിന് ലഭിച്ച ഭാഗ്യമാണ്. ശങ്കറിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കട്ടെ. നന്ദി, സന്തോഷം. നമസ്കാരം. ഞാനൊരു ക്യാമ്പിൽ കൂടെ ഉള്ളൊരാൾ തന്നെയാണ്. തുടക്കം മുതൽ പല സന്ദർഭങ്ങളിലും ഞാൻ പറയേണ്ടത് ആ ഫംഗ്ഷനിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ശങ്കറിൻ്റെ ആദ്യത്തെ സിനിമയിലോട്ടുള്ള അല്ലെങ്കിൽ ആ മീഡിയയിലോട്ടുള്ള വരവ് എനിക്ക് തോന്നുന്നു ഞാനിവിടെ ചേർന്നിട്ടാണ്. ശങ്കറിൻ്റെ ഒരു ആദ്യമായിട്ടൊരു അഡ്വർടൈസ്മെൻ്റ് ഫിലിമാണ് ചെയ്യുന്നത്. എൻ്റെ ഛായാഗ്രഹണമായിരുന്നു. അതുപോലെ ഞാൻ ശ്രദ്ധിക്കുന്ന അതെ അത് കഴിഞ്ഞുള്ള ഐലൻഡ് എക്സ്പ്രസും ഞാൻ തന്നെയാണ്. അതിലുപരിയായിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ എല്ലാ അംഗങ്ങളുടെയും മനസ്സ് സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗമാണ് ശങ്കർ. ശങ്കറൊരു വിളി വിളിച്ച അല്ലെങ്കിൽ ശങ്കർ വിളിക്കാതെ തന്നെയും പോകാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയും ആണ് അല്ലെൻ്റെ ഫാമിലിയും ഒക്കെ ആണ്. അത് ചിലപ്പോൾ ശങ്കറിൻ്റെ കൂട്ടുകാർക്കെല്ലാം ഞാൻ പറയുന്നത് പോലെ തന്നെ പറയാൻ കാണും. ഒരു വ്യക്തിയുടെ പ്രഭാവമാണ് ശരിക്കും. ഇവിടെ ഞാൻ കണ്ടു, എനിക്ക് ആ കുട്ടികളുടെ മുഖം കണ്ട് മതിയായിട്ടില്ല ശരിക്കും. ഞാൻ അന്നും അവരൊക്കെ ഒരുപാട് നേരം ഒരു ക്യാമ്പിലുണ്ടായിരുന്നു, ധാരണ സംസാരിച്ചിരുന്നു. ഈ കണ്ടുവരുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ളവരല്ല. ഇന്ന് മലയാളത്തിൽ സംഭവിക്കാവുന്ന ധാരാളം സിനിമകൾക്ക് വേണ്ടിയാണ് ശങ്കർ അവരെ ഒരുക്കിയിരിക്കുന്നത്. ശങ്കറിൻ്റെ സിനിമയിൽ കൂടിയാണ് ഒരു വലിയൊരു എഫർട്ടാണ് ശങ്കർ എടുത്തേക്കുന്നത്. അതൊരു കണ്ടാലറിയാം ശരിക്കും അവരുടെ പെർഫോമൻസിന് മനസ്സിലാവും. ഓരോ മുഖങ്ങളും നമുക്കറിയാം. ഇതൊരു അവരുടെ തുടക്കം മാത്രമാണ്. വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ടീമിനാണ് ശങ്കർ എത്തിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ശങ്കറിനോട്, ശങ്കറിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ഉത്തരവാദിത്വം ഓരോരുത്തരും പറഞ്ഞിട്ട്, സാധാരണ ഞാനിനി എങ്ങനെ ഇത്രയും പേരുടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ സിനിമയുടെ റെസ്പോൺസിബിലിറ്റി കൂടിക്കൂടി വന്നിട്ട് ശങ്കർ അത് റിലാക്സ് ചെയ്യാനുള്ളൊരു സന്ദർഭമാണ് എന്ന് ഞാൻ പറയാം. അത്രയധികം അനുഗ്രഹം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശങ്കർ. അതിനൊപ്പം ശങ്കറിൻ്റെ കൂടെ നിൽക്കുന്ന ശങ്കർ രമേഷ്ണൻ, ശങ്കറിൻ്റെ ഒരു ഫ്രണ്ടുണ്ട് കൂടെ ഉണ്ട്, അത് എന്നെ ശങ്കർ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ഇതിന് ഉപരിയായിട്ട് ശങ്കറിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ 65 പേര് തന്നെയാണ്. എല്ലാവർക്കും ഒരു അനുഭവമുണ്ട്. ഈ സിനിമ വളരെ ഈ സ്റ്റേജിൽ കണ്ട് അതേ പെർഫെക്ഷനോടെ തന്നെ എല്ലാ ഘടകങ്ങളെയും വളരെ പെർഫെക്റ്റോടുകൂടി ഈ ഫംഗ്ഷനോടി തന്നെ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ശങ്കറിന് ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ ആശംസകളും നിങ്ങൾക്ക് ഓരോരുത്തരും നേരുന്നു. നന്ദി, നമസ്കാരം. ശങ്കറിൻ്റെ ഈ സിനിമയുടെ തുടക്കത്തിൽ ഈ കുട്ടികളെയൊക്കെ ഗ്രൂം ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അന്നേ ഞാൻ ഈ കുട്ടികളെ അടുത്ത് മനസ്സിലാക്കുകയും എൻ്റെ മുഖം അവർക്കറിയാമെന്ന് എനിക്കറിയില്ല, അവർക്ക് മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ശങ്കറിനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചില സിനിമയിലൊക്കെ നമ്മൾ കുറേ കുട്ടികൾ വിളിക്കുമ്പോൾ കുറേ കുട്ടികൾ വരുന്നു, നമ്മൾ അവരെ കൊണ്ട് ഡയലോഗ് പറയിക്കുന്നു, നൃത്തം ചെയ്യിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ചു നോക്കുക അവരുടെ കലാപരമായ കഴിവുകൾ മനസ്സിലാക്കാൻ വേണ്ടി. അതിൽ 10 കുട്ടികൾ വരികയാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് സിനിമയിൽ വരും, അതിലൊരാൾ സിനിമയിൽ നിലനിൽക്കും. എന്നാൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വന്നതാണ്. ഞാനിന്നിവിടെ വരാതെ ശങ്കറിനെ പറ്റിച്ച് വീട്ടിൽ പോയിരുന്നുവെങ്കിൽ എനിക്കത് വലിയ നഷ്ടം തന്നെ ആകുമായിരുന്നു. കാരണം ഈ കുട്ടികളൊക്കെ നാളെ അവർക്ക് കിട്ടുന്ന സിനിമകളിൽ, കുമാർ പറഞ്ഞതുപോലെ പല സിനിമകളിൽ, ഒരു സിനിമകളിൽ മാത്രം ഇവരുടെ കഴിവ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പല സിനിമകളിലായിട്ട് ഇവരൊക്കെ നാളെ മലയാളത്തിൻ്റെ വാഗ്ദാനങ്ങളായ കുട്ടികളാണ്. എല്ലാവരും കഴിവുള്ള കുട്ടികൾ, മിടുക്കന്മാരും മിടുക്കത്തികളും. അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സംഭവമാണ്. അവരുടെ ഈ എനർജി, ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നതാണ് അവരെ നാളെ ഈ മലയാള സിനിമയിലും അല്ലെങ്കിൽ മൊത്തം സിനിമയിലും നിലനിർത്തുന്നത്. അതുകൊണ്ട് എൻ്റെ എല്ലാവിധ അനുമോദനങ്ങളും നിങ്ങൾക്ക് ഞാൻ അർപ്പിക്കുകയാണ്. ബെസ്റ്റ് വിഷസ്. പിന്നെ ശങ്കറിന്
ശങ്കറിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ശങ്കറിനെ എനിക്ക് ശങ്കറിൻ്റെ കുടുംബം പോലെ എനിക്കറിയാമെന്നുള്ളതാണ്. ശങ്കറിനെ എനിക്കറിയാം, എൻ്റെ കഴിഞ്ഞ സിനിമയിൽ ശങ്കർ അഭിനയിച്ചിട്ടുണ്ട്. അതിലുപരി ഞാനൊരു അനിയനെ പോലെ ശങ്കറിനെ കാണുന്നതാണ്. എന്നോടും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെയാണ് ശങ്കർ ഇതുവരെ പെരുമാറിയുള്ളത്, കണ്ട അന്ന് മുതൽ ഇന്ന് വരെ. പിന്നെ ഷാജി ലെൻസാറ് പറഞ്ഞ പോലെ ഇതൊരു നല്ല സിനിമയായിരിക്കും, അല്ലെ, യാതൊരു സംശയമില്ല. എന്തെങ്കിലും ഒരു മനസ്സിനകത്ത് ഒരു തോന്നലില്ലാതെ ഇത്രയും കാലത്തിന് ശേഷം ശങ്കർ 18-ാം പടി കയറുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 18-ാം പടി ശങ്കറിന് ആയാസരഹിതമായി കയറാനും അയ്യപ്പനെ കാണാനും ആത്മനിർവൃതി കൊള്ളാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ശങ്കരാമകൃഷ്ണൻ, എനിക്ക് അറിയാവുന്നത് സിനിമയിലൊക്കെ വരുന്നതിന് മുൻപ് ഞങ്ങൾ ഒന്നിച്ച് ലോ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. അന്ന് ശങ്കറും അനുപ്മനുനും ഇവരൊരു തുരുത്താണ്. ഒരു ആ ഒരു വലിയ ലാൻഡ്സ്കേപ്പിൽ ഇവര് മാത്രം മാറി നിൽക്കുന്ന ഒരു തുരുത്താണ്. ശങ്കറിൻ്റെയും അനൂപിൻ്റെയും കഥകൾ, അനൂപും കഥകൾ എഴുതും, മാഗസീനിലൊക്കെ വരുമ്പോഴും വായിക്കുകയും ഇവർ സംസാരിക്കുന്നത് എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം രണ്ടുപേരും ഏതാണ്ട് ഒരു ഒരേ ഉയരം ഒരേ വണ്ണമൊക്കെ ഉള്ള രണ്ടാളുകൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, അവരെഴുതുന്നതൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം ഇവരെന്താ സംസാരിക്കുന്നതൊക്കെ വേണ്ടി ഞങ്ങൾ ചുറ്റുമൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പം ഇവർ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ദ്വീപിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. ശരിക്കും ശങ്കർ എനിക്കറിയാവുന്നിടത്തോളം വളരെ ഒരു വലിയ മനുഷ്യനാണ്. വലിയ എന്താണ്, മനുഷ്യനെ മനുഷ്യനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മഹത്വം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് എന്താണ്, സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങളുടെ ഒന്നും അടിസ്ഥാനത്തിലല്ലാതെ മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ആ ഒരു നന്മ ഉള്ള ഒരു മനുഷ്യനാണ് ശങ്കർ. 70 ദിവസത്തെ കളി റിലീസ് ചെയ്യുന്ന സമയത്താണ് ശങ്കറിനെ, ശങ്കര സിനിമ കാണുന്നതും അതേപ്പറ്റി വളരെ വാചാലമായിട്ട് സംസാരിക്കുക, അതിൻ്റെ പ്രൊമോഷനുകൾ ഒക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് പഠിച്ചിട്ടും ഒന്നിച്ച് പഠിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹം ജസ്റ്റ് സീനിയർ ആയിരുന്നു, ഒരു 6 മാസത്തെ എന്തോ 5-ഇയർ കോഴ്സാണ് അദ്ദേഹം പഠിച്ചത്, ഞാൻ 3-ഇയർ കോഴ്സാണ്. പക്ഷേ പരിചയപ്പെടുന്നത് അതുമുതലാണ്. അതിനുശേഷം ഞങ്ങൾ അധികം സംസാരിക്കുന്നില്ലെങ്കിലും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഇതേപ്പറ്റി അറിയുന്നു, സംസാരിക്കുന്നു, ഇതേപ്പറ്റി മനസ്സിലാക്കുന്നു. പിന്നെ ഓഗസ്റ്റ് സിനിമയുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ട്. സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സിനിമാ മോഹങ്ങളുമായിട്ട് നടക്കുന്ന സമയത്ത് കൃഷ്ണൻ ബാലകൃഷ്ണനും ഞാനും ഫ്രോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ചെന്നിരിക്കാൻ ഞാൻ വില്ലേജിൽ ഒരു പെരിങ്കടവിള എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് താമസം. അപ്പോൾ ഇവിടെ വന്നിരുന്നാൽ സിറ്റിയിൽ വന്നിരിക്കാനൊരു സ്പേസ് ഇല്ല. ഒരു സ്പേസ് ആയിരുന്നു ഓഗസ്റ്റ് സിനിമ. ഏതാണ്ട് ഒരു 6 മാസത്തോളം അവിടെ ആയിരുന്നു ഞങ്ങളുടെ താവളം. അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു കൂട്ടായ്മ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വേറൊരു തരം സിനിമ ചെയ്യുന്ന ആളാണ്, ഞാൻ കൊമേഴ്സ്യൽ സിനിമ ചെയ്യുന്ന ആളല്ല ശങ്കറിന് അറിയാം. പക്ഷേ ഇതിനകത്തൊരു വലിയ നന്മയുണ്ട്. ഒരു അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് വരാൻ പറ്റുക, എനിക്ക് സംസാരിക്കാൻ പറ്റുക, വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം. ഈ 65 പേര് 8 മാസമായിട്ട് അവരെ ട്രെയിൻ ചെയ്യുക, അവരുടെ ഇൻട്രൊഡക്ഷൻ തന്നെ വെറുതെ വരുന്ന പേര് പറഞ്ഞു പോകുക എന്നുള്ളതല്ല, വളരെ ഇളകിയാടി എന്താണ് ഞങ്ങളിലുള്ള സ്പാർക്ക് എന്താണ് എന്ന് ഓരോരുത്തരെയും കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ചെറിയ നീക്കുണ്ട്. ആ ട്രിക്കൊക്കെ എനിക്ക് തോന്നുന്നു 18-ാം പടിയിൽ വളരെയധികം പ്രതിഫലിക്കട്ടെ, വലിയൊരു വിജയമായിട്ട് മാറട്ടെ. ഈ പറയുന്ന 65 പേരുടെയും അരങ്ങേറ്റമായിട്ട് ഈ സിനിമ മാറട്ടെ. ഒരുപാട് വേദികൾ, ഒരുപാട് സിനിമകൾ അവർക്ക് ലഭിക്കട്ടെ. ശങ്കർ എന്ന ഐലൻഡ് അതിൻ്റെ വിശ്വരൂപം വെളിവാക്കട്ടെ. ശങ്കരേട്ടനെ ഒരുപാട് കാലമായി ഒരു ചേട്ടനെ പോലെ പരിചയമാണ്. ഞാനും രഞ്ജിത്തും അനൂപും ഒക്കെ തന്നെ ഞങ്ങളുടെയൊക്കെ ഒരു ജ്യേഷ്ഠ സഹോദരനായി കാണുന്ന വ്യക്തിയാണ്. ഞാൻ ശങ്കരേട്ടനോട് പറയാറുണ്ട്, ഞാൻ എൻ്റെ പുസ്തകമൊക്കെ റിലീസ് ചെയ്യാൻ ശങ്കരേട്ടൻ എത്തിയിരുന്നു. ഞാൻ പരിമിതമായ സിനിമാജ്ഞാനമേ ഉള്ളൂ, പക്ഷേ ഞാൻ ജീവിതത്തിൽ കണ്ട അല്ലെങ്കിൽ വായിച്ച അറിഞ്ഞ ഏറ്റവും മികച്ച തിരക്കഥയാണ് ഉറുമി. നമ്മുടെ നാടിൻ്റെ എല്ലാവിധ പൈതൃകവും നന്മയും ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് എഴുതിയാണ് ഞാൻ ചേട്ടൻ എഴുതിക്കൊടുത്ത പുസ്തകത്തിലും എഴുതിയത്. കേളുവിൻ്റെയും മൊബാലിയുടെയും പിതാവായ ശങ്കരേട്ടൻ ഈ പുസ്തകം സമർപ്പിക്കുന്നു എന്നുള്ളതാണ്.
അതേപോലെ തന്നെ ശ്രീ ഷാജി നരേശൻ അടക്കമുള്ളവർ ഗംഭീരമായി 65 യങ്സ്റ്റേഴ്സും തുടങ്ങി. തീർച്ചയായും നാളെയിലെ മോഹൻലാലും മമ്മൂട്ടിയും പൃഥ്വിരാജും സുരേഷ് ഗോപിയും ഒക്കെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ മഞ്ജു വാര്യർ അടക്കമുള്ള ഒരുപാട് പ്രതിഭകളാണ് നിങ്ങളെന്ന കാര്യത്തെ സംശയമില്ല. ഇവിടെ വരാൻ കഴിഞ്ഞത്, ഈ ഗംഭീരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ വളരെ സന്തോഷം. പതിനെട്ടാംപടി തീർച്ചയായും സ്വാമി അയ്യപ്പൻ അനുഗ്രഹത്തോടെ ശങ്കരേട്ടം കയറുകയും ഒരുപാട് പ്രതിഭകളെ കേരളത്തിനും ഇന്ത്യക്കുമായി പരിചയപ്പെടുത്തിയ ഒരു വലിയ നല്ല മനസ്സുള്ള നല്ല ഡയറക്ടറും അതിനേക്കാൾ വലിയൊരു മനുഷ്യനുമായി ശങ്കരേട്ടനെ എന്ന് നോക്കുവാൻ കഴിയും. താങ്ക് യു. ഇത്രയും ഗുരുത്വമുള്ളവരാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ, അതാണ് ശങ്കർ. ബൗഡിയുടെ നാമത്തിൽ തൊട്ട് എനിക്കറിയാം, മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ഉൾപ്പെടെ ഡേറ്റ് എപ്പോൾ ചോദിച്ചാലും ശങ്കറിന് കിട്ടുമായിരുന്നു. പക്ഷെ ശങ്കറിൻ്റെ മനസ്സിലെ വിഷൻ ആണ് ഈ 65 പേര്. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഈ സിനിമയോടൊപ്പം നിൽക്കാൻ. അതേപോലെ എൻ്റെ ചേച്ചിയുടെ മകൻ സുദീപാണ് ഈ സിനിമയിലെ ക്യാമറ ചെയ്യുന്നത്. സുദീപ് കുമാർ സാറിന്റെ ശിഷ്യനാണ്. ഈ സ്ഥലം നേരത്തെ പറഞ്ഞല്ലോ, കൃഷ്ണയണമ്മന്റെ കുടുംബസ്ഥലം, ആ സ്ഥലത്ത് നിന്നാണ് സുദീപും ആദ്യമായിട്ട് ഹരിശ്രീ കുറിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരുടെ സ്വപ്നമാണ് 18-ാം പടി. ഈ 18-ാം പടിയിലെ ഓരോ പടിയിലും, ആദ്യത്തെ പടി, രണ്ടാമത്തെ പടി, അങ്ങനെ 18-ാം പടി അവർ കയറുന്നത് വരെ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ അവരോടൊപ്പം നിൽക്കും. ഞാൻ മുഴുവൻ സമയവും നിൽക്കും പ്രാർത്ഥനയോടെ. എന്നെ ഓരോ എന്താ പറയുക, ഓരോ പടി അവർ കയറുമ്പോഴും കണ്ണുനീർ കൊണ്ട് അവർക്ക് സ്നേഹം പകരും. നന്ദി. ഞാൻ ഇവിടെ വന്നു. പാർവതി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ കിട്ടാൻ ഒരു പ്രയാസമില്ല. പൃഥ്വിരാജിന്റെ സ്വന്തം ആൾക്കാരാണ് പ്രൊഡ്യൂസറും സംവിധായകനൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ എൻ്റെ മീഡിയയുടെ സപ്പോർട്ടും 18-ാം പടിക്കുണ്ട്. നമസ്കാരം. എൻ്റെ ആദ്യ സിനിമ തുടങ്ങുന്നതിനെ ഞാൻ ഈ നാട്ടിൽ കാലെടുത്ത് വെച്ച സമയത്ത് പരിചയപ്പെട്ട ആളാണ് ശങ്കർ രാമകൃഷ്ണൻ. അന്ന് മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയതാണ് ശങ്കറിൻ്റെ ആദ്യത്തെ സിനിമ എങ്ങനെ ഉണ്ടാവണമെന്ന്. അന്നേ സ്വപ്നം കാണാൻ പല രീതിയിൽ പല ചർച്ചകളും നടന്നു. ഇപ്പോൾ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ പൃഥ്വിരാജ് ഏത് നിമിഷം റെഡിയായിരുന്നു ദൈവത്തിൻ്റെ ആദ്യ സിനിമ ചെയ്യാൻ. അവർ മുന്നേ ആലോചിച്ചതാണ് പല സിനിമകളും. ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ശങ്കർ പല തിരക്കഥകളും പറയുമ്പോൾ ഈ ഒരു കഥയ്ക്ക്, ഇത് ആക്ച്വലി പൃഥ്വിയും ദുൽഖറും അഭിനയിക്കുന്ന സിനിമയായിട്ട് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ തടി കുറച്ച് +2 കൊണ്ടുവന്ന് ചെയ്യിക്കാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ചു. ഞാൻ പൃഥ്വിരാജിൻ്റെ അടുത്ത് കോമഡിയായിട്ട് ചോദിക്കുകയും ചെയ്തു. ആടുജീവിതം അദ്ദേഹം വെലിയുന്നുണ്ട്. അപ്പോൾ ആടുജീവിതത്തിൻ്റെ ഒപ്പം തന്നെ ഈ ഷൂട്ടിംഗ് തുടങ്ങിയാൽ നിങ്ങളോ നിർമ്മിക്കും ചോദിച്ചു. അപ്പോൾ അത് പുള്ളി തമാശയായിട്ടുള്ള സീരിയസ് ആയിട്ട് എടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത്രയും ദിവസം നിങ്ങൾ കാത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരുപാട് പുതുമുഖ സിനിമകൾ വരുന്നുണ്ട്, ഇതിൻ്റെ എലമെൻ്റ് ആരെങ്കിലുമൊക്കെ അറിഞ്ഞ് വേറെയുള്ള രീതിയിൽ സിനിമ വന്നാലിത് നഷ്ടപ്പെടും. വൃത്തി തന്ന ധൈര്യമാണ് ഞാൻ ശങ്കറിൻ്റെ അടുത്ത് പാസ് ചെയ്തത്. മൊത്തം പുതുമുഖങ്ങളെ വെച്ച് ഞങ്ങൾ സിനിമ ചെയ്യണം. എന്തായാലും ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ശങ്കറിൻ്റെ തിരക്കഥയും പുതിയ കുട്ടികളിൽ. ഈ 65 പേരും അവർ ഒരേ മനസ്സോടുകൂടി ഞങ്ങളൊപ്പം ഉണ്ട്, അവരുടെ മാതാപിതാക്കളും ഉണ്ട്. ഇത്രയും പേരുടെ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ മണിമുളച്ചേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹം സിനിമയുടെ കാര്യത്തിൽ എല്ലാം അപ്പോഴെപ്പോഴും തോന്നുന്നത് കൃത്യമായി തന്നെ പറയും. ഒരിക്കലും ആരെങ്കിലും എന്ത് വിചാരിക്കുമെന്ന് വെക്കാതെ മോശമാണെങ്കിൽ മോശമെന്നും നല്ലതെങ്കിൽ നല്ലതെന്നും അപ്പോഴേ പറയുന്ന ഒരാളാണ്. സിനിമ ഏത് സിനിമ കണ്ടാലും അതാണ്. കറക്റ്റ് നിരീക്ഷണമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ വളരെ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയാണ്. ആ കുട്ടികളുടെ വൈബ്രേഷൻ സിനിമയിലും ഉണ്ടാകും. ശങ്കറിന് സ്വപ്നതുല്യമായൊരു തുടക്കം മലയാള സിനിമയിൽ ഉണ്ടാകട്ടെ. എല്ലാവിധ നന്ദി. ഈ തിരക്കഥയുടെ ഒരു ചെറിയ ഭാഗം ഒരവസരത്തിൽ ഒരു യാത്രയുടെ അവസാനത്തിൽ എന്നോട് പറയുമ്പോഴാണ് ഞാൻ ശങ്കർജിയോട് ഇതിൻ്റെ ഭാഗമായിക്കോട്ടെ എന്ന് അങ്ങോട്ട് ചോദിക്കുന്നത്. ഈ 65 തുടക്കക്കാരെ പോലെ, സുദീപിനെ പോലെ, ഈ സിനിമയിൽ ബന്ധപ്പെട്ട ബാക്കി എല്ലാ തുടക്കക്കാരെ പോലെ ശങ്കർജിയോടൊപ്പം ഞാനും ഈ 18-ാം പടി ചവിട്ടും നിങ്ങളോടൊപ്പം. താങ്ക് യു. പ്രിയമുള്ളവരെ, അന്നപൂർണ്ണ ലേഖ എന്ന അനിയത്തി നഗരത്തിലേക്ക് വന്നപ്പോൾ
നീ എൻ്റെ ശബ്ദമാകണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇന്ന് ഞാൻ ഇന്ന മുതൽ ഞാൻ ആക്ച്വലി നിശബ്ദനാകേണ്ടതാണ്. കാരണം സിനിമ ചെയ്യുന്നവരുടെയും കൂടെ കലയാണ്, അത് ചെയ്ത് കാണിക്കേണ്ടതാണ്. സിനിമ എങ്ങനെയാണ് എന്നുള്ളത് വർത്തമാനം പറയേണ്ടതല്ല. പക്ഷെ ഇന്നലെ നമ്മൾ ഈ ഫൈനൽ ഓറിയൻറ്റേഷൻ ക്യാമ്പ് തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മൾ കൃഷ്ണമൂർത്തി സാറിൻ്റെ ഈ സ്പേസ് അദ്ദേഹം വിട്ടുതന്നു. കൃഷ്ണമൂർത്തി സാറോട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പറഞ്ഞ കാര്യം എൻ്റെ ബഹുമാന്യരായ ഗുരുക്കന്മാരോട് ഒന്നുകൂടെ പറയണം, അവരെ കേൾക്കാൻ വേണ്ടി. കാരണം പതിനെട്ടാം മണി ഒരു കേവലം സിനിമയല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ തിരശീലങ്ങളുടെ അല്ലെങ്കിൽ പുതിയ തിരശീലയിലേക്ക് ഒരുപാട് പുതിയ ആൾക്കാർക്ക് കടന്നു വരാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ ഒരു വിൻഡോയാണ്. അത് സാധാരണ രീതിയിൽ വലിയ സമ്പന്നരായ ആൾക്കാർക്ക് കിട്ടുന്ന തരം ട്രെയിനിങ് ക്യാമ്പുകൾ അല്ലെങ്കിൽ ലക്ഷോപലക്ഷം ചിലവാക്കി ഫിലിം സ്കൂളുകളിൽ പോയി ആക്ടിങ് പഠിക്കുന്ന ആൾക്കാർ എന്നുള്ളത് വഴി ഒരു പ്രൊഡക്ഷൻ ഹൗസ് ബാക്ക് ചെയ്യുമ്പോൾ ഒരു രൂപ പോലും രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിക്കാതെ ഇത്രയധികം കുട്ടികളെ നമുക്ക് ഇത്രയധികം കാലം ഇവിടെ ഹോസ്റ്റ് ചെയ്ത് അവരെ കൊണ്ട് പഠിപ്പിച്ച് അല്ലെങ്കിൽ നേരത്തെ സറിൽ പറഞ്ഞതുപോലെ കമേർഷ്യൽ സിനിമയെന്നോ ആർട്ടിസ്റ്റിക് സിനിമയെന്നോ ഒന്നും ഉള്ള വേർതിരിവുകളൊന്നും തന്നെ മലയാളിക്കില്ല. ഇവിടെ നല്ല സിനിമ തിയേറ്ററുകൾ നിറഞ്ഞോടിയ ചരിത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് കലയുടെ ആർട്ടിൻ്റെ ഒരു കോൺഫ്ലുവൻസ് പോയിന്റ് ആയിരുന്നു ഒരു കാലത്ത്. ഞങ്ങൾക്ക് 80s ജനിച്ച് വളർന്നു വരുന്ന കാലത്ത് നിരന്തരമായി നമ്മളുടെ കൂട്ടായ്മകളിൽ നമ്മളുടെ നാലും കൂടുന്ന ജംഗ്ഷനുകളിൽ ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ടായിരുന്നു. അത് അല്ലെങ്കിൽ പാട്ടുകാർ, ചിത്രകാരന്മാർ, അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ശോഭ ആ അർത്ഥത്തിൽ ഉണ്ടായിരുന്നു. ഈ തലസ്ഥാന നഗരത്തിൽ നിന്നും കൂടൊഴിഞ്ഞ് കൊച്ചിയിലേക്കും ആഴം കുറഞ്ഞ മറ്റിടങ്ങളിലേക്കും ഇവർ ചിതറിയപ്പോൾ അല്ലെങ്കിൽ ചെറുപ്പം ചിതറിയപ്പോൾ ആ ചെറുപ്പത്തിനെ ഈ സ്പേസിലേക്ക് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ഒരാളെന്ന നിലയിൽ ഇവിടെ ഉറച്ചു നിന്നുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് ഒപ്പം നിന്ന് എൻ്റെ പ്രൊഡ്യൂസറിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. കാരണം അതൊരു വിഷനാണ്, അങ്ങനെ ഒരു പ്രൊഡക്ഷൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, പണം മുടക്കി ചെയ്യുന്ന ഒരു ഒരു കലയാണ് സിനിമ. ബേസിക്കലി ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രിയാണ്. അതുപോലെ അതിനോടൊപ്പം ചേർന്ന് എൻ്റെ സുഹൃത്ത് ശ്രീ യൂസഫ് ലെൻസ്മാൻ, സ്വാദിഖ് റഹീം, അവർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഐ സി എൽ ഫിൻകോർപ്പ് എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ഇത്തരം മൂവ്മെൻറ്റുകളോടൊപ്പം നിൽക്കാൻ താല്പര്യപ്പെടുന്ന ചെറുപ്പ മനസ്സിലാക്കുന്ന സംഘങ്ങളാണ്. അപ്പോൾ അവർ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് തന്നെ നിങ്ങൾ കൈപിടിച്ച് വരുമ്പോൾ ഞാനിവിടെ പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട കുറച്ച് പേർ കൂടിയുണ്ട്. അവരും കൂടെ ചേരുമ്പോഴാണ് ഞാൻ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ പൂർണ്ണമാകുന്നത്. ആദ്യമായി ഞാൻ ഈ സിനിമയിൽ നിങ്ങൾ 65 പേരെ കണ്ടു. അതിൽ പെടാത്ത ഒരാൾ ഇതിന് പുറകിൽ മാറി നിന്നുകൊണ്ട് ഇവരിൽ ഓരോരുത്തരെയും മനസ്സിലാക്കി അവരുടെ ദൈനംദിന പ്രോഗ്രസ് എന്നോട് അറിയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു ബേസിക്കലി ഇതിനൊരു ആക്ടിങ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയ ഒരാൾ, അയാളും ഈ സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്, ശ്രീ ചന്തുനാഥ്. ഇത് കുട്ടികളുടെ സിനിമയാണ്, പക്ഷേ അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കും. മലയാള സിനിമയ്ക്ക് അഹങ്കാരം ഏതുമില്ലാതെ തന്നെ നമുക്ക് നാളെ ഈ മുഖം കാണാൻ പറ്റും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നായക നിരയിലേക്ക് നാളെ ഉയരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശ്രീ ചന്തുനാഥ് അദ്ദേഹം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ വേഷമാണ് ചെയ്യുന്നത്. ഇത് പ്രധാനപ്പെട്ട കുട്ടികളുടെ സിനിമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു നായകനോ നായികയോ ഒന്നുമില്ല, ഇത് ഇവരുടെ സിനിമയാണ്. പൂർണ്ണമായും സംഘം അല്ലെങ്കിൽ ഒരു 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 ഗ്രൂപ്പിൻ്റെ ഒരു ഗ്രൂപ്പുകളുടെ സിനിമയാണ്. ഇതിനകത്ത് എല്ലാവരും നായകന്മാരും എല്ലാവരും നായികമാരുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ടാഗ് ലൈൻ സമ്മർ ബോൺ ഹീറോസ് ആണ്. ജനിക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ആ ഒരു റോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ നമ്മൾ തന്നെയാണ്. ഇനി വിനയപൂർവ്വം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വിളിക്കുന്നു. അത് എന്നോടൊപ്പം ഈ കഴിഞ്ഞ 11 വിയർപ്പും ചോരയും ഒഴുക്കി എന്നോടൊപ്പം നിന്ന ആൾക്കാർ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, എൻ്റെ മക്കൾ, അവരെ ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു. പേര് വിളിക്കാതെ തന്നെ നിങ്ങൾക്ക് കടന്നു വരാം. സുദീപ്, നാരായണൻ, സുഭാഷ്, രോഹിത്, രഘു, കെവിൻ,
സന്തോഷ്, ജാസ്മലി, ശ്യാം പ്രകാശ്, റിയ നജാം, സർവദ, ഒപ്പം ഈ സുവനീർ എഡിറ്റ് ചെയ്യുകയും ഈ സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീ വിനോജൻ ആർദ്രനൻ, ഇവർ കൂടി ചേരുമ്പോഴാണ് ഈ സിനിമ സിനിമയിലേക്ക് എടുത്ത് പ്രവേശിക്കുന്നത്. ഇവർ ഓരോരുത്തരും ഓരോ ഘടകങ്ങളിൽ എന്നോടൊപ്പം ചേർന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നിലും പിന്നിലും തെളിഞ്ഞു നിന്ന് വർക്ക് ചെയ്ത ഈ 11 മാസവും നമ്മൾ നാളെ രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് തൈക്കാട് ശാസ്താം കോവിലിൽ വെച്ചാണ് ഞങ്ങളുടെ സിനിമയുടെ ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത്. പ്രധാനപ്പെട്ട ലൊക്കേഷൻ മോഡൽ സ്കൂളാണ്. മോഡൽ സ്കൂളിൽ വെച്ചായിരിക്കും ഇതിൻ്റെ ബാക്കി ചിത്രീകരണം നടക്കുന്നത്. മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും അത് അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഇവിടെ ഇന്ന് ലോകത്തിനു മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആ സുവനീറിനുള്ളിൽ ഓരോ പേജിലും ഈ കുട്ടികളാണ്. ആ കുട്ടികളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ നോട്ടാണ് അത്. നമ്മുടെ സ്ഥലത്തുള്ള ഈ മുഖങ്ങൾ എല്ലാവരിലേക്കും, മാധ്യമങ്ങളിലേക്കും, ഗുരുക്കന്മാരിലേക്കും, എൻ്റെ മുതിർന്ന സഹപ്രവർത്തകരിലേക്കും എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. ഈ കുട്ടികൾക്ക് വിസിബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ഈ സിനിമയുടെ ആദ്യത്തെ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുവനീറാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്. നമ്മൾ തുടങ്ങാൻ പോകുന്ന ഈ ഒരു 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 സംരംഭം നിങ്ങളെല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥനാപൂർവം നമ്മളോടൊപ്പം നിലകൊള്ളും എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ 2 സുഹൃത്തുക്കൾ കൂടി ഇവിടെ ഇന്ന് ഈ വേദിയിൽ വന്നിട്ടുണ്ട്. അവർ എല്ലാവരും സുഹൃത്തുക്കൾ, പക്ഷേ എന്നാലും സിനിമയിൽ സഹപ്രവർത്തകർ സാധാരണ രീതിയിൽ നിൽക്കുന്നതിനേക്കാൾ ഈ സിനിമയുടെ ഓരോ ഘട്ടത്തിലും എന്നോടൊപ്പം നിന്ന് അത് ആളായി തന്നെ നിന്നുകൊണ്ട് ഒപ്പം നിന്ന 2 പേർ, ശ്രീ കുക്കു സുരേന്ദ്രൻ, ശ്രീ അൻസാർ ഖാൻ, 2 പേരും ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സാണ്. പക്ഷേ ഈ 2 പേരും അവരുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആണ് എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഈ സിനിമയുമായി ഓഫീസിൽ, ഞങ്ങൾ ഓഫീസിൽ വന്ന് സമയം മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യുകയും ഞങ്ങളോടൊപ്പം നിൽക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരെ കൂടെ നിങ്ങൾ ഉള്ളിലേക്ക് കാണിക്കുന്നു. അതുപോലെ ഇവരോട് ഇത് ഈ സിനിമയിൽ ഈ കുട്ടികളെ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച രക്ഷിതാക്കൾ, ഇവരോട് ഉള്ള നന്ദിയും, അത് നന്ദി പറയേണ്ടത് നിങ്ങളുടെ കുട്ടികളെ എൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങാവുന്ന അത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങുന്നത് എന്ന് എനിക്ക് വിശ്വസിക്കുന്ന, എനിക്ക് ബോധ്യമുള്ള, ഉത്തമ ബോധ്യമുള്ള, എൻ്റെ ഹൃദയത്തിനുള്ളിൽ കൊള്ളുന്ന അത്രയും പേർ അവരാണ്. ഇത്ര ഇഷ്ടംപോലെ ടാലൻ്റ് കിടക്കുന്ന ഈ കേരളത്തിൽ ശരിക്കും ഇങ്ങനെ കോരിയെടുക്കാൻ, പുതിയ ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സിനിമകൾ വരുമ്പോഴാണ് പുതിയ മാറ്റം, അല്ലെങ്കിൽ പുതിയ മുഖങ്ങൾ നമ്മളുടെ കഥകൾക്കും കഥാപാത്രങ്ങൾക്കുമൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യത കൂടിയാണ്. ഞങ്ങളത് ഞങ്ങളാൽ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യും. ഞങ്ങളുടെ ആ ഓരോ മുന്നോട്ടുള്ള യാത്രയ്ക്കും നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും തീർച്ചയായും വേണം. അനൂപ് രവീന്ദ്രൻ, അത് ആ പേര് അദ്ദേഹം ഐലൻഡ് എക്സ്പ്രസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ഒരുപാട് ഞങ്ങളുടെ ഒരുപാട് പേർ ഇന്ന് ഇവിടെ ആബ്സെൻ്റ് ആണ്. ശരിക്കും അവരെ റെപ്രസെൻ്റ് ചെയ്തിട്ട് എന്നോടൊപ്പം ഇന്ന് ഇതിനു വേണ്ടി മാത്രം എറണാകുളത്തു നിന്ന് വന്നതാണ് അനൂപ്. അനൂപിൻ്റെ മുഴുവൻ സമയം എൻ്റെ കൂടെ നിന്നിട്ട് ഇവിടെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള മഹേഷ് നാരായണൻ, അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഇന്നിപ്പം പ്രസൻ്റ് അല്ലാത്ത അനൂപ് മേനോൻ, അതുപോലെ ഗോകുൽ സുരേഷ്, അങ്ങനെ ഒരുപാട് പേര് ഞങ്ങളോടൊപ്പം ഇല്ല. മ്യൂസിക് നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കാഷിഫ് റഫീഖ് എന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹവും ഇന്നിവിടെ ഇല്ല. കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ അദ്ദേഹത്തിന് അദ്ദേഹം ചെന്നൈയിലാണ്, എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിനൊരു ഔപചാരികമായ നന്ദി പ്രകാശനവും കാര്യങ്ങളും ഒന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി എനിക്ക് സുദീപിൻ്റെ കന്നി സിനിമയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ സുദീപിൻ്റെ സ്പേസും കൂടാണ്. അപ്പോൾ ആ ഒരു എൻ്റെ ഒരു എൻ്റെ ഒരു വലിയ ആഗ്രഹം ആദ്യത്തെ സിനിമ ചെയ്യുന്നത് കുമാർ സാറിനൊപ്പം ആയിരിക്കണം എന്നായിരുന്നു. അത് കുമാർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കുമാർ സാറിനൊപ്പം നിന്ന് സുദീപിലൂടെ ചെയ്യാൻ പറ്റുന്നുള്ള വലിയ സന്തോഷമാണ്. സുദീപിൻ്റെ അച്ഛനെ ഇവിടെ എടുത്തുണ്ട്. ഇതൊരു ഒരു ബിഗ് മൊമെന്റ് ആണ്. സോ വെൽക്കം ടു എന്താ പെട്ടെന്ന് പറയേണ്ടതെന്നറിയില്ല. എന്തായാലും സിനിമ എന്ന സ്വപ്നം, എൻ്റെ സ്വപ്നം നാളെ തുടങ്ങുകയാണ്.
ഒരു ആക്ച്വലി 10 മന്ത്സ് മുമ്പ് തുടങ്ങിയ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം അതിന് കാരണക്കാരായ ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അച്ഛനുണ്ട്. അച്ഛനാണ് ആദ്യമായിട്ട് എനിക്ക് ക്യാമറ എന്താണെന്നും ക്യാമറയെ കുറിച്ചും പറഞ്ഞിരുന്നത്. എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത അമ്മയുണ്ട്. എന്നാൽ സിനിമ ക്യാമറ എന്താണെന്ന് എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ച എസ് കുമാർ സാർ ഇവിടെ ഉണ്ട്. പിന്നെ ഈ സിനിമ എന്ന ലോകത്തിലോട്ട് എന്നെ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ശങ്കരൻ്റെ ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കി എൻ്റെ എല്ലാ ഫ്രണ്ട്സും. അപ്പോൾ ഇനി വേറൊന്നുമില്ല, ഇനി 18-ാം പടി എന്ന ഒരൊറ്റ സ്വപ്നം മാത്രമേ ഇനി അടുത്തുള്ള മാസങ്ങളിലുള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കണം. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്ത് ശങ്കരരാമകൃഷ്ണൻ, 18 വർഷങ്ങൾക്ക് മുമ്പേ ഇതുപോലെ ഒരു പ്രൊജക്റ്റിന് ഒരുമിച്ച് കൂടിയാണ് നമ്മൾ. അവിടെ നിന്ന് തുടങ്ങിയൊരു ബന്ധമാണ്. ശങ്കറിൻ്റെ ഈ 18-ാം പടി എന്ന സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും, ഒപ്പം ഇതിലെ എല്ലാ കലാകാരന്മാർക്കും ഓഗസ്റ്റ് സിനിമയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. നമസ്കാരം. ഗുഡ് ഈവനിംഗ്. ശങ്കറിൻ്റെ അടുത്ത എന്താ പറയുന്നത് കാര്യം, എൻ്റെ ഫസ്റ്റ് എൻ്റെ ലാസ്റ്റ് ഫിലിം എഴുതിയ ശങ്കറാണ്. അതിലൂടെ ഞങ്ങൾ റിലേഷൻ തുടങ്ങുന്നത്. അപ്പോൾ അത് റൈറ്റ് ഡിറക്ടർ റിലേഷൻ അല്ലായിരുന്നു. വി ആർ മോർലി എ ക്ലോസ് ഫാമിലി. ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ഞങ്ങൾ അണ്ണാന്ന് പറയുന്നത് അത് ബിക്കോസ് അങ്ങനെയാണ് ഞങ്ങളുടെ ഇത്. പക്ഷെ ശങ്കർ ഈ പടം തുടങ്ങുന്നു പറഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞു എന്തുണ്ടെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിയും ഇത് തീരുന്നവരെ വാട്ട് എവർ ഇറ്റ് ഇസ് വെൻ എവർ ഹി നീഡ്സ് മീ ഐ എം ദേർ ഫോർ ഹിം. ആൻഡ് ഷാജിന് ബാക്കിയുള്ളവരെല്ലാവരും, ഷാജിനെക്ക് കുറെ നാളുകൊണ്ട് അറിയാം. സോ ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ 18-ാം പടി. ഇത് ഹ്യൂജ് സക്സസ് ആയി മാറട്ടെ. താങ്ക് യു. ഒരുപാട് വെൽ വിഷേഴ്സ് സദസ്സിലുണ്ട്. പ്രേമട്ടൻ, അതുപോലെ അതിഥേട്ടൻ, മുരളി ഫാമിലി. ഈ സിനിമയിൽ അഭിനയിക്കുന്ന 65 പേരല്ലാതെ 43 ക്യാരക്ടർ ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും തന്നെ ആ അതാത് ദിവസങ്ങളിലൊക്കെ ആയിരിക്കും നമ്മളോടൊപ്പം ചെയ്യുന്നത്. കുറച്ചുപേർ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. 108 കഥാപാത്രങ്ങളാണ് സിനിമയിൽ അവർ അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് വരാൻ പോകുന്നത്. നമ്മുടെ ഈ സായാഹ്നം ഇത്തരം ഒരുപാട് സായാഹ്നങ്ങളിലേക്കുള്ള ഈ കൂടിച്ചേരലിൻ്റെ സുഖമുള്ള, കൂടിച്ചേരലിൻ്റെ അർത്ഥമുള്ള ഒരുപാട് സായാഹ്നങ്ങൾ വീണ്ടും ഈ നഗരത്തിന്, ഈ മണ്ണിന് സമ്മാനിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുന്നില്ല, ഇവിടെ ഞങ്ങളുടെ സിനിമ ആരംഭിക്കുകയാണ്.